എന്റമ്മെ ഔ എന്താ ഇവിടെ കൊട്ടാരക്കരയിൽ ക്ഷേത്രത്തിന്റെ മുമ്പില് ഇങ്ങനെ ഇങ്ങോട്ട് നിൽക്കുമ്പോ എന്തൊരു സന്തോഷം. അങ്ങനെ ഉണ്ടായിണ്ടേ എന്തേ പോരെ. മലയാളികളുടെ പകരം വയ്ക്കാനില്ലാത്ത ജനപ്രിയ നായകൻ തന്നെയാണ് ദിലീപ്. ഒരിക്കലും മലയാളികൾ ദിലീപിന്റെ സ്ഥാനം മാറ്റിയിട്ടില്ല. എത്രയേറെ പ്രശ്നങ്ങളിൽ വന്നാലും ജനപ്രിയൻ എന്ന ടൈറ്റിൽ ദിലീപിന് തന്നെ മലയാള സിനിമ എന്നത് നൽകും. മിമിക്രിയിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ താരം എന്നൊരു പ്രത്യേകത കൂടി ദിലീപിനുണ്ട്. ഒട്ടും കാശില്ലാതെ താഴെ തട്ടിൽ ജീവിച്ചു വന്ന് പിന്നീട് ഇപ്പോൾ കോടികൾ ആസ്തിയുള്ള സ്വത്തുക്കളിലെല്ലാം നേടിയത് ദിലീപിന്റെ കഠിനാധ്വാനം തന്നെയാണ്. മിമിക്രിയിലൂടെ കടന്നുവന്ന് സ്റ്റേജുകളിൽ പെർഫോം ചെയ്ത് പിന്നെ തന്റെ കഴിവുകൊണ്ട് സിനിമയിലെത്തി ഇന്നും നിലനിൽക്കുന്ന ഒരു താരം. അങ്ങനെ തന്നെ ദിലീപിനെ വിശേഷിപ്പിക്കാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ പൊതുവേദികളിലുമൊക്കെ ദിലീപ് സജീവമാണ്. പഴയതുപോലെ ദിലീപ് വീണ്ടും തന്റെ ഊർജ്ജസ്വലം വീണ്ടെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര മഹാദേവ ക്ഷേത്രത്തിൽ ദിലീപ് എത്തിയപ്പോൾ അവിടെ മിമിക്രി കാണിക്കുകയും അതുപോലെ ആളുകളുടെ ആഗ്രഹപ്രകാരം നാരങ്ങവിട്ട എന്ന ഗാനം ആലപിക്കുകയും ചെയ്തത് വീഡിയോയിലൂടെ വൈറലാവുകയാണ്. എന്റെ അമ്മ എന്ന് വിളിച്ചു തുടങ്ങുന്ന ഇന്നസെന്റിന്റെ ഡയലോഗാണ് കഴിഞ്ഞ ദിവസം ദിലീപ് അവിടെ അവതരിപ്പിച്ചത്. അതിനു പിന്നാലെ ലാലു എലക്സിനെ ഞാൻ ചെറുതായിട്ടൊന്ന് അനുകരിക്കാമെന്ന ആരാധകർ ചോദിക്കാതെ തന്നെ ദിലീപ് പറയുകയായിരുന്നു. എന്നാൽ പഴയതുപോലെയുള്ള പെർഫെക്ഷൻ ആയില്ലല്ലോ ദിലീപെ എന്നാണ് പലരും കമന്റ് ചെയ്തെത്തുന്നത്. ഇത്രയും നാളായി മിമിക്രിയുടെ ടച്ച് വിട്ടുപോയെന്നും കൂടുതൽ ടച്ച് മിനുക്കി എടുക്കേണ്ടതുണ്ടെന്നും കുറച്ചുകൂടി ഇംപ്രൂവ് ആവാനുണ്ടെന്നൊക്കെ പലരും കമന്റ് ചെയ്യുന്നു. പണ്ട് ദിലീപ് ഇതിനേക്കാളും നന്നായി ചെയ്യുമായിരുന്നു, അന്നൊക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലല്ലേ എന്നൊക്കെ നിരവധി പേർ കമന്റ് ചെയ്തെത്തുന്നുണ്ട്. ആളുകളെ കയ്യിലെടുക്കാൻ ദിലീപ് നോക്കിയെങ്കിലും ലാലു എലക്സിന്റെ ശബ്ദം എടുത്തതോടെ തന്നെ ആരാധകരെല്ലാം പിൻവാങ്ങുകയായിരുന്നു. കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്രട്ടാതി ഉത്സവത്തിൽ അതിഥിയായി എത്തിയത് നടൻ ദിലീപ് ആയിരുന്നു. ചടങ്ങിനെത്തി ദിലീപിന്റെ വീഡിയോയും പ്രസംഗവുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. കൊറോണ പോലുള്ള മറ്റെന്ത് രോഗങ്ങളും മറ്റെന്ത് തടസ്സങ്ങളും നമ്മുടെ മുന്നിൽ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുക എന്നല്ലാതെ നിങ്ങളോട് എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്ന ദിലീപ് വാക്കുകളിൽ ചുരുക്കി. എന്നാൽ മിമിക്രി കാണിക്കാതെയോ പാട്ട് പാടാതെയോ ആരാധകർ വിടില്ല എന്നുള്ള വാശിയായി. അങ്ങനെ ആദ്യം ഇന്നസെന്റിനെ അനുകരിച്ചു, പിന്നാലെ നാരങ്ങമിട്ട എന്ന ഗാനം ആലപിച്ചു. അതിനുശേഷം ഞാനൊന്ന് ലാലു എലക്സിനെ ശ്രമിക്കാമെന്ന് പറഞ്ഞ ലാലു എലക്സിന്റെ ശബ്ദവും എടുത്തു. ഇതോടെ ആരാധകരെ എല്ലാവരും കൈയടിച്ചു തുടങ്ങി. ജനങ്ങളോട് വളരെയധികം നേരം സംസാരിക്കുകയും മിമിക്രിയും പാട്ടും മുതലായവ കാണികളുടെ ആവശ്യപ്രകാരം തന്നെ അവതരിപ്പിക്കുകയും ചെയ്ത ദിലീപിന് വലിയ കഴിഞ്ഞടിയാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. വേദിയിൽ മിമിക്രിയും പാട്ടും കോമഡിയും ഒക്കെയായി ആരാധകരുടെ കൈയടി വാങ്ങിക്കൂട്ടുന്ന ദിലീപിനെ എപ്പോഴും ആരാധകർക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പൊതുപരിപാടികളിലൊക്കെ ദിലീപ് സജീവമായി തന്നെ പങ്കെടുക്കുന്നത്. ഇടയ്ക്ക് കേസിന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വന്നപ്പോഴും കാവ്യം ദിലീപും പുറത്തിറങ്ങാതെ തന്നെ ഇരിക്കുകയായിരുന്നു. വല്ലപ്പോഴും മാത്രമായിരുന്നു ഇവരുടെ കുടുംബസമേതമുള്ള ചിത്രങ്ങൾ പങ്കുവച്ച് കിട്ടുന്നത്. അതും ഇവരുടെ മൂത്ത മകൾ മീനാക്ഷി പങ്കുവയ്ക്കുന്ന ചിത്രങ്ങൾ മാത്രമായിരുന്നു ഒരു സമയത്ത് മലയാളികളുടെ മുന്നിലേക്ക് ജനപ്രിയന്റെ കുടുംബ ചിത്രമായി വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും കാവ്യയും ദിലീപും പഴയതുപോലെ പൊതുപരിപാടികളിലും വിശേഷങ്ങളിലും പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചിത്രങ്ങളും വിശേഷങ്ങളും കൂടുതലും സോഷ്യൽ മീഡിയയിലും ആരാധകരുടെ ഇടയിലേക്കും ലഭിക്കുന്നുണ്ട്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.